ഇനി നമുക്ക് ദശകം 61-ലെ 5-ാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം. ആദ്യം ശ്ലോകം വായിക്കാം. നിവേദയത്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുല ഇമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാ ഗതാസ്തേദാരകാ ദാരജനം യയാചിരേ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിന് എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഈ ഗോപകുമാരന്മാരെ ആ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കണ ബ്രാഹ്മണരോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം യാചിച്ചു. എന്നിട്ട് കൂടി അവരെ ആ പറഞ്ഞ അവരുടെ യാചന കേട്ടു എന്ന് നടിച്ചില്ല, മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ നിരാദരായിട്ട് അവഗണിക്കപ്പെട്ട അവർ വളരെ ദുഃഖമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ട് ആ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ അപ്പോൾ ഭഗവാൻ എന്താണ് ആ കുട്ടികളോട് പറഞ്ഞത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. ആദ്യത്തെ വരി, നിവേദയത്വം ഗൃഹിണീജനായ മാം. നിവേദയത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പോയിട്ട് അറിയിക്കൂ, പറയൂ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിവേദയത്വം ഗൃഹിണീജനായ, ഗൃഹിണി പറഞ്ഞാൽ വീട്ടമ്മ, കുടുംബിനി എന്നൊക്കെയാണ് അർത്ഥം. ഗൃഹിണീജനം പറഞ്ഞാൽ ഇവിടെ ആ ബ്രാഹ്മണരുടെ പത്നിമാരുടെ, ആ പത്നീ ജനങ്ങളോട് എന്നാണ്, ആ ബ്രാഹ്മണരുടെ പത്നിമാരോട് എന്നാണ് ഇവിടെ ഗൃഹിണീജനായ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണത്. മാം പറഞ്ഞാൽ എന്നെ. അപ്പോ ഗൃഹിണീജനായ മാം നിവേദയത്വം എന്നാണ് ആദ്യത്തെ വാക്ക്. അത് അതായത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണ വെച്ചാല് നിങ്ങള് ആ ബ്രാഹ്മണര് നിങ്ങളെ അവഗണിച്ചു എന്നുള്ളതൊന്നും സാരാക്കണ്ട, അവരുടെ പത്നിമാരുണ്ട്, അവരോട് പോയിട്ട് നിങ്ങൾ പറയൂ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന്, എൻ്റെ പേര് പറയൂ, എന്നിട്ട് ഇവിടെ ഞാനും നിൽക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞയച്ചു വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് പോയിട്ട് ഭക്ഷണം ചോദിച്ചോളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിവേദയത്വം ഗൃഹിണീജനായ മാം, ആ ബ്രാഹ്മണ പത്നിമാരോട് പോയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയിപ്പിക്കൂ. ദിശേയുരന്നം കരുണാകുല ഇമാഹ. ദിശേയുഹു പറഞ്ഞാൽ തരും, അന്നം പറഞ്ഞാൽ ഭക്ഷണം. അന്നം ദിശേയുഹു, ഭക്ഷണം ഉറപ്പായിട്ടും അവർ തരും. അവരെങ്ങനെയുള്ളവരാണ്? കരുണാകുലാഹ ഇമാഹ. ഇമാഹ പറഞ്ഞ ഇവർ, കരുണാകുലാഹ കരുണ കൊണ്ട് ആകുലരായിട്ട് അവരെ ഉറപ്പായിട്ടും ഭക്ഷണം തരും. അതായത് ആ ബ്രാഹ്മണ സ്ത്രീകള് എൻ്റെ ഭക്തകളാണ്, അവരുടെ മനസ്സ് കരുണ കൊണ്ടും ദയ കൊണ്ടും ആർദ്രമായ മനസ്സോടു കൂടിയവരാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് ആ ബ്രാഹ്മണ പത്നിമാരോട് ചോദിക്കൂ, അവരെ ഞാൻ പറഞ്ഞയച്ചു വന്നതാണ് എന്നും പറയൂ, അവരെ ഉറപ്പായിട്ടും ഭക്ഷണം തരും എന്ന് പറഞ്ഞു. ഇതി സ്മിതാർദ്രം ഭവതേരിതാ ഗതാഹ. ഇതി പറഞ്ഞാൽ എന്നിപ്രകാരം, സ്മിതാർദ്രം ചിരിച്ചുകൊണ്ടും ആർദ്രമായ മനസ്സോട് കൂടിയിട്ട് അവരോട് വലിയ ദയ തോന്നി ഭഗവാനും. അപ്പോൾ നല്ല ദയാർദ്ര ചിത്തനായിട്ട് ചിരിച്ചും കൊണ്ട് ഭവതേരിത പറഞ്ഞാൽ ഭവതാ ഈരിതാഹ ഗതാഹ. ഭവതാ ഈരിത, അങ്ങയാൽ ഇങ്ങനെ പറയപ്പെട്ട അവർ, ഗതാഹ
ഗതാസ്തേന്നുണ്ട്, ഗതാഹാത്തെ. അങ്ങയാൽ ഇങ്ങനെ പറയപ്പെട്ട അവർ, അവിടേക്ക് പോയ അവർ എന്നൊക്കെയാണ്. അതായത് ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണര് തന്നില്ല വെച്ചിട്ടൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട, അവരുടെ ഭാര്യമാർ വളരെ ഭക്തിയുള്ളവരും കരുണയുള്ളവരും ഒക്കെയാണ്, നിങ്ങൾ അവരോട് പോയിട്ട് ചോദിക്കൂ എന്ന് ചിരിച്ചും കൊണ്ട് പറഞ്ഞു. അവർക്കതിന് ഇനി പോവാനൊന്നും ഒരു മടി തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ല ഉറപ്പ് പറയുകയും ചെയ്തു. അവർ എന്തായാലും ഭക്ഷണം തരാണ്ടിരിക്കില്ല എന്ന് നല്ലോണം ഉറപ്പിച്ചിട്ട് ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു. അങ്ങനെ അങ്ങയാൽ പറയപ്പെട്ട അവർ അങ്ങ് അവരോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവര് ഗതാഹ പോയിട്ട് തേ, അവര് തേ ദ്വാരകാഹ, ദ്വാരകാഹ പറഞ്ഞാൽ തേ ദ്വാരകാഹ, ആ കുട്ടികള് ഭവത അങ്ങ് അങ്ങനെ പറഞ്ഞപ്പോൾ പോയിട്ട് തേ ദ്വാരകാഹ, ആ കുട്ടികള് ദാരജനം യയാചിരേ. ദാരജനം, ദാര പറഞ്ഞ ഭാര്യ പത്നി എന്നാണ്. ദാരജനം പറഞ്ഞാൽ ആ പത്നീ ജനങ്ങളോട് യയാചിരേ പറഞ്ഞാൽ അവരൊക്കെ യാചിച്ചു ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ അപ്പോ എന്താ അതില് പറയണത് വെച്ചാല് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളൊട്ടും വിഷമിക്കേണ്ട, ബ്രാഹ്മണര് നിങ്ങൾക്ക് നിങ്ങളെ അവഗണിച്ചു, നിങ്ങൾ പറഞ്ഞത് കേട്ടു തന്നെ നടിച്ചില്ലേ, അതുകൊണ്ടൊന്നും നിങ്ങൾ ദുഃഖിക്കേണ്ട, അവരുടെ പത്നിമാരുണ്ട് അവിടെ, അവരോട് പോയിട്ട് ചോദിക്കൂ, അപ്പോൾ അവരെന്തായാലും ഭക്ഷണം തരും എന്ന് ഭഗവാൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു. കാണാലോ എൻ്റെ ഭക്തകളുടെ കാരുണ്യവും വാത്സല്യവും എല്ലാം എന്ന് ചിരിച്ചും കൊണ്ട് അവരോട് പറഞ്ഞു. പോയി നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, അപ്പം അറിയാം. അപ്പോൾ അങ്ങനെ ഇനി അവരോട് അവരുടെ ശങ്കയൊക്കെ തീർത്തിട്ട് നല്ല ഉറപ്പായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ബ്രാഹ്മണ പത്നിമാര് ഭക്ഷണം തരും, എൻ്റെ ഭക്തകളാണ് അവരെ, അതുകൊണ്ട് അവരുടെ മനസ്സിൽ നല്ല ദയയും വാത്സല്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അന്വയമായിട്ടൊന്ന് വേഗം പറയുകയാണെന്ന് വെച്ചാൽ, ഗൃഹിണീജനായ മാം നിവേദയത്വ, ആ ബ്രാഹ്മണ പത്നിമാരോട് എന്നെ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഒന്ന് പോയിട്ട് പറയൂ എന്നാണ്. കരുണാകുലാഹ ഇമാഹ, വളരെ മനസ്സിൽ ദയയുള്ള അവര് അന്നം ദിശേയുഹു, ഭക്ഷണം ചോറ് ഉറപ്പായിട്ട് തരും. ഇതി എന്നീ പ്രകാരം സ്മിതാർദ്ര പറഞ്ഞാൽ ദയയോടുകൂടി ചിരിച്ചും കൊണ്ട് ഭവത ഈരിതാഹ തേദാരകാഹ, അങ്ങയാൽ പറയപ്പെട്ട ആ ഗോപകുമാരന്മാര് നിന്തിരുവടി അങ്ങനെ അരുളി ചെയ്തപ്പോൾ ആ ഗോപകുമാരന്മാര് ഗതാഹ പോയിട്ട് ദാരജനം യയാചിരേ, ആ പത്നീ ജനങ്ങളോട് ബ്രാഹ്മണരുടെ പത്നിമാരോട് പോയിട്ട് അന്നം യാചിച്ചു, ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. നിവേദയത്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുല ഇമാ ഇതി സ്മിതാർദ്രം ഭവദേരിതാഗതാസ്തേദാരകാ ദാരജനം യയാചിരേ.